ാഹുബിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം മരിച്ചു പോകും, നിങ്ങളുടെ ഹൃദയങ്ങൾ മരിച്ചു പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അധികമായിട്ട് ചിരിക്കരുതെന്ന് അല്ലാഹുബിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ റസൂലുള്ള പറഞ്ഞുകൊടുത്ത, സ്വഹാബ നിങ്ങൾ അധികമായിട്ട് കരയണേ, നിങ്ങൾ അധികമായിട്ട് കരയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളും ജീവിതത്തിലെപ്പോഴാണ് കരഞ്ഞിട്ടുള്ളത്? കുടുംബക്കാര് മരണപ്പെടുമ്പോ, മാതാപിതാക്കളും മരണപ്പെടുമ്പോ, അല്ലാതെ ഞാനും നിങ്ങളും എപ്പോഴാണ് ജീവിതത്തിൽ കരഞ്ഞിട്ടുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനെ കുറിച്ചും നരകത്തെ കുറിച്ചും പരലോകത്തെ കുറിച്ചും മഹ്ശറിനെ കുറിച്ചും സിറാത്തിനെ കുറിച്ചും മീസാനിനെ കുറിച്ചും വഴുതു പറയുന്നത് പോലും നമുക്കിഷ്ടമല്ലല്ലോ. പടച്ചവന് വേറെ എന്തൊക്കെ വിഷയമുണ്ട്? ഇവിടെ കുടുംബജീവിതം പറയാമല്ലോ, ഒരുപാട് വേറെ വേറെ വിഷയങ്ങളുണ്ടല്ലോ. എന്തിനാ ഉസ്താദേ മരണം പറയുന്നത്? എന്തിനാ ഉസ്താദേ നരകം പറയുന്നത്? മിൻ ശിറാകീന അലിഹി, ചിരിച്ച് കളിച്ചുകൊണ്ട് നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണം. നിങ്ങളുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നുണ്ടോ? ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാൻ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, മരണത്തെ കുറിച്ച് ചിന്തയില്ലല്ലോ, ഖബറിനെ കുറിച്ച് ചിന്തയില്ലല്ലോ, പരലോകത്തെ കുറിച്ച് ചിന്തയില്ലല്ലോ, അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ച് വിചാരണയെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും ചിന്തയില്ലല്ലോ. അല്ലാഹു തന്നിരിക്കുന്ന ജീവിതം അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് കടിച്ചും ചിരിച്ചും സുഖിച്ചും ദമിച്ചും തീർക്കാനുള്ളതാണ് എന്ന് കരുതിയിട്ടും മതിമറന്ന് നടക്കുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് സ്വഹാബത്തിനോട് പറഞ്ഞുകൊടുത്തു, സ്വഹാബ നിങ്ങൾ അധികമായിട്ട് ചിരിക്കല്ലേ. സഹാബ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ അധികമായിട്ട് നിങ്ങൾ ചിരിക്കല്ലേ, നിങ്ങൾ അധികമായിട്ട് നിങ്ങൾ ചിരിക്കല്ലേ. റസൂലുള്ളാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ അധികമായിട്ട് ചിരിക്കരുത്, നിങ്ങൾ അധികമായിട്ട് ചിരിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അങ്ങ് മരിച്ചു പോകും, നിങ്ങളുടെ ഹൃദയങ്ങൾ മരിച്ചു പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അധികമായിട്ട് ചിരിക്കരുതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ റസൂലുള്ള പറഞ്ഞു കൊടുത്ത, സ്വഹാബ നിങ്ങൾ അധികമായിട്ട് കരയണേ, നിങ്ങൾ അധികമായിട്ട് കരയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളും ജീവിതത്തിലെപ്പോഴാണ് കരഞ്ഞിട്ടുള്ളത്? കുടുംബക്കാര് മരണപ്പെടുമ്പോ, മാതാപിതാക്കളും മരണപ്പെടുമ്പോ, അല്ലാതെ ഞാനും നിങ്ങളും എപ്പോഴാണ് ജീവിതത്തിൽ കരഞ്ഞിട്ടുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനെ കുറിച്ചും നരകത്തെ കുറിച്ചും പരലോകത്തെ കുറിച്ചും മഹ്ശറിനെ കുറിച്ചും സിറാത്തിനെ കുറിച്ചും മീസാനിനെ കുറിച്ചും വഴുതു പറയുന്നത് പോലും നമുക്കിഷ്ടമല്ലല്ലോ. പടച്ചവന് വേറെ എന്തൊക്കെ വിഷയമുണ്ട്? ഇവിടെ കുടുംബജീവിതം പറയാമല്ലോ, ഒരുപാട് വേറെ വേറെ വിഷയങ്ങളുണ്ടല്ലോ. എന്തിനാ ഉസ്താദേ മരണം പറയുന്നത്? എന്തിനാ ഉസ്താദേ നരകം പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് നരകത്തെ കുറിച്ചും നരകത്തിന്റെ തട്ടുകളെ കുറിച്ചും നരകത്തിലെ ശിക്ഷയെ കുറിച്ച് നിന്നോട് വഴുതു പറയുമ്പോ നീ പറയുന്നത് എന്തെന്നറിയുമോ? ഇതൊക്കെ ഉസ്താദന്മാര് വെറുതെ പറയുന്നതാ, ഇതൊക്കെ ഉള്ളതാണോ, ഇതൊക്കെ ഉള്ളതാണോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന പരിഹസിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്തമേ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും രാത്രി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെന്നു, അവിടെ നിന്ന് ഏഴാകാശം കടന്നു പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കടന്നുപോയ ചരിത്രം നിനക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ആകാശ കവാടങ്ങൾ കടക്കുകയാണ്. ഓരോ കവാടങ്ങളും കടക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിന്റെ റസൂലിനെ അവിടെ നിന്ന് സ്വീകരിക്കുകയാണ്. ആദം നബിയെ കണ്ട്, നൂഹ് നബിയെ കണ്ട്, മൂസാ നബിയെ കണ്ട്, ഇബ്രാഹിം നബിയെ കണ്ട്, ദാവൂദ് നബിയെ കണ്ടോ, യാക്കൂബ് നബിയെ കണ്ടു. പ്രവാചകൻ ഓരോ പ്രവാചകന്മാരെയും കാണുകയാണ്. അല്ലാഹുവിന്റെ കൂടാനി 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 മലക്കുകൾ ഉണ്ടല്ലോ, ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ പ്രവാചകനെ അവിടെ നിന്ന് സ്വീകരിക്കുകയാണ്.
എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ അവിടുന്ന് സ്വീകരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത പുഞ്ചിരിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ആകാശത്തിന്റെ കവാടങ്ങളെ കടന്ന് കടന്ന് ഇങ്ങനെ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ ഒരേ ഒരു മലക്ക് മാത്രം അവിടുന്ന് തല പോലും ഉയർത്തുന്നില്ല. ഒരേ ഒരു മലക്ക് തന്റെ തല പോലും ഉയർത്തുന്നില്ല. ആ മലക്ക് ചിരിക്കുന്നില്ല, മുഖത്ത് നോക്കുന്നില്ല. ആ മലക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലതാട്ടി പിടിച്ചുകൊണ്ട് നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി ആരാ അല്ലാ, ഞാൻ കടന്നു വന്നിട്ടൊന്ന് മുഖം പോലും ഉയർത്താത്ത പടച്ചവനെ ഒന്ന് ചിരിക്കാത്ത ആ മലക്കാരാണ്. ഈ മലക്കിനെ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, ജിബിരീലേ ആരാണ് ജിബിരീൽ? ആ മലക്കാരാണ് ജിബിരീൽ. ആ മലക്കൊന്ന് തല ഉയർത്തുന്നില്ലല്ലോ, ആ മലക്കൊന്ന് ചിരിക്കുന്നില്ലല്ലോ, ആ മലക്കിനൊരു സന്തോഷവും ഇല്ലല്ലോ. ഇന്നിവിടെയുള്ള എല്ലാവരും വളരെ സന്തോഷത്തിൽ നിൽക്കുമ്പോ ആ മലക്കാരാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് ജിബിരീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, അത് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കാ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കാണ് നബിയേ. ആ മലക്ക് ചിരിക്കുന്നത് ഞങ്ങളെ കണ്ടിട്ടില്ല നബിയേ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, യാ റസൂലല്ലാ, കഴിയുന്നില്ല നബിയേ, അങ്ങ് കടന്നു വന്നപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്, എനിക്കൊന്ന് ചിരിക്കണമെന്നുണ്ട്. എനിക്ക് അങ്ങ് വന്നതിൽ വല്ലാത്ത സന്തോഷമുണ്ട്, എനിക്കൊന്ന് ചിരിക്കണമെന്നുണ്ട് നബിയേ. എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ, എനിക്ക് ഖിയാമത്ത് നാൾ വരെ ചിരിക്കാൻ പറ്റൂല, എനിക്ക് ഖിയാമത്ത് നാൾ വരെ ചിരിക്കാൻ പറ്റൂല. അതിന്റെ കാരണം എന്തെന്നറിയോ? യാ റസൂലല്ലാ, ഞാൻ നരകമൊന്ന് കണ്ടുപോയി നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് നരകമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ചിരിച്ചും കളിച്ചും ആസ്വദിച്ചും നടക്കുന്നവരോട്, എപ്പോഴെവിടെ വച്ചാ മരണം വരുന്നതെന്നറിയില്ലല്ലോ. ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ കൈമലർത്താറല്ലാതെ എനിക്കും നിങ്ങൾക്കും ഒന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചിരിക്കല്ലേ, നിങ്ങൾ ഒരുപാട് ചിരിക്കല്ലേ, നിങ്ങൾ ഒരുപാട് ചിരിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, എത്ര ചിരിക്കരുതെന്ന് പറഞ്ഞാലും നമ്മൾ ചിരിക്കുന്നവരാ. എല്ലാവരും കളിച്ചും ചിരിച്ചും ആസ്വദിച്ചും നടക്കുന്നവരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് കരയടേ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, 24 മണിക്കൂറും നിങ്ങൾ കരയണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചിരിക്കാതെ നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ മലക്കുകളല്ല, മനുഷ്യന്മാരാ. പക്ഷേ നിങ്ങളോട് ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ കരയണേ സഹാബാ, ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണേ, ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണേ. കരച്ചില് വരുന്നില്ലേ? ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഓർത്തിട്ട് എനിക്കും നിങ്ങൾക്കും കരയാൻ പറ്റുന്നില്ലെങ്കിൽ, എടാ അല്ലാഹുവേ, ഞാനും നിങ്ങളും എത്രയോ പാപങ്ങൾ ചെയ്തവരാണ്. ഈ ചെയ്തു പോയ പാപം ഓർത്തിട്ട് കരയാൻ പറ്റുന്നില്ല, നമ്മുടെ കണ്ണ് നിറയുന്നില്ല, നമുക്ക് വേദനയുണ്ടാകുന്നില്ല. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് കരച്ചല് വരുന്നില്ലേ, നിങ്ങൾക്ക് കരച്ചല് വരുന്നില്ലേ, നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കരച്ചല് വരുന്നില്ലെങ്കിൽ വേണ്ട മാപ്പാ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഓർത്തിട്ട് നിനക്ക് കരയാൻ പറ്റുന്നില്ലെങ്കിൽ, നിന്റെ കണ്ണ് നിറയുന്നില്ലെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കരയുന്നവരെ പോലെ നീയും അഭിനയിക്ക്, കരയുന്നവരെ പോലെ നീയും അഭിനയിക്ക്, നിനക്ക് അതിനു പോലും കഴിയുന്നില്ലെങ്കിൽ, അതിനു പോലും നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ, നരകവാസികൾ കിടന്ന് കരയുകയാ, നരകവാസികൾ കിടന്ന് കരയുകയാണ്. കരഞ്ഞ് കരഞ്ഞവരുടെ കണ്ണുനീരൊഴുകിയിട്ട് മുഖത്തിങ്ങനെ ചാലുകൾ കാണാ. അതാ കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് തീർന്നാല് സുമയസീലുതിമാ, അവരുടെ കണ്ണിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു തരുമ്പോ, ഈ സദസ്സിൽ അല്ലാഹുവേ, ഇവിടത്തെ ആണ്ടിന്റെ വഴുതിന്റെ അവസാന ദിവസമാണല്ലോ, ഇന്നിവിടെ 9 മണി കഴിഞ്ഞ് റബ്ബിന്റെ മുന്നിൽ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഈ പ്രപഞ്ചത്തിന്റെ ദിവനായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് എണ്ണി എണ്ണി പറയുമല്ലോ, കള്ളുകുടിച്ചു പടച്ചവന്, വ്യഭിചരിച്ചു പടച്ചവന്, പലിശ തിന്ന് പടച്ചവന്, വഞ്ചിച്ചു പടച്ചവന്, ചതി കാണിച്ചു പടച്ചവന്, നിസ്കാരം മുടക്കി പടച്ചവന്, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായി ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. ആ ദുആ ചെയ്യുന്ന സമയത്ത് നിന്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ, ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴേക്ക് വീണാൽ, ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് പറയുകയാണ്, ഇന്ന് പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിനോട് തൗബ ചെയ്യുന്ന സമയത്ത് ഈ സദസ്സിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ, ഒരു തുള്ളി മതിവാപ്പാ, എടാ ചെറുപ്പക്കാരാ, ഒന്ന് കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്കാരെങ്കിലും നിന്നെ കൊണ്ട് കഴിയുമോ? അങ്ങനെ ആരെങ്കിലും എന്നീ വഴുതിന്റെ സദസ്സിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കിട്ടുന്നതിന് വേണ്ടി ജീവിതത്തിൽ ചെയ്തു പോയ പിഴവുകൾ ഓർത്തിട്ട് കരഞ്ഞാ, അല്ലാഹുവേ ഞങ്ങൾക്ക് കരയാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഇന്നീ വഴുതിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് അവസാനം ഞാൻ ദുആ ചെയ്യും. ആ ദുആ ചെയ്യുന്ന സമയം ഞാൻ ചെയ്തത് ഞാൻ ഓർക്കും, നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഇത്രയും 30, 40, 50, 60 വയസ്സുവരെ പ്രായമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഇന്ന് ദുആയിൻ്റെ സമയത്ത് നിങ്ങളുടെ കണ്ണിൽ നിന്ന് താഴെ വീഴണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പർ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു കരയാൻ ഭാഗ്യം തരുമാറാകട്ടെ. കരയുവോ? കരയോ? കരയണ്ട, പറ്റൂല. നിങ്ങൾ ആരും കരയണ്ട, കാരണം കരയാൻ പറ്റൂല. ഞാൻ പറയുന്നത് അഭിനയിക്കാനാ. ഒന്ന് കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അഭിനയിക്കുവോ? കരയുവോ? ഉറക്കപ്പറ മനുഷ്യന്മാരെ, കരയോ? കരയൂന്ന് നീയത്തിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇപ്പഴ ഞാൻ പറഞ്ഞില്ലേ, കരയൂന്ന് നീയത്തിയുന്നവരൊക്കെ കൈപൊക്കിക്കേ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ സദസ്സിലിരുന്നു കൊണ്ട് പടച്ചവനെ, ആരെല്ലാം നിന്റെ മുന്നിലേക്ക് കൈപൊക്കുന്ന സമയത്ത്, നിന്റെ മുന്നിലെ തൗബ ചെയ്യുന്ന സമയത്ത്, ഈ ഹാഫിളീങ്ങളും ആലിമീങ്ങളും നീ ഇഷ്ടപ്പെട്ടവരിയിരിക്കുന്ന ഈ മജിലിസില്, ഈ ദുനിയാവിലെ സ്വർഗത്തിലിരുന്ന് കരയുമെന്ന് ആരെല്ലാം തീരുമാനിച്ചിട്ടുണ്ടോ, ഈ കൈപൊക്കിയവരുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും ഈ കൈപൊക്കിയവരുടെ പാപം നീ പുറത്തു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, വെള്ളിയാടിച്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ പടച്ചവനെ തൗബ ചെയ്തിട്ട് അല്ലാഹുവേ സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ പറഞ്ഞു ഷഹീദിനെ പോലെ മരിക്കാന് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവരെ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് കരയുമെന്ന് തീരുമാനിച്ചവർ ഇവരുടെ ഭാര്യയും
ഭാര്യയും ഇവരുടെ മക്കളും ഇവരുടെ കൂടപ്പറപ്പും ഇവരുടെ കുടുംബക്കാര് പടച്ചവരെ ഇവരുടെ മയ്യത്തിന്റെ മുന്നിൽ നിന്നിട്ട് നിലവിളിക്കുമ്പോ ആ വെള്ള തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കാര് ഈ കൈപൊക്കിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. കൈപൊക്കാത്തവർക്ക് അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ പൈസ ചോദിച്ചോ, വീടിൻ്റെ പ്രമാണം ചോദിച്ചോ, ഒന്നും ചോദിച്ചില്ല. എടാ, ദുആ ചെയ്യുന്ന സമയത്തൊന്ന് കരയാനാ പറഞ്ഞത്. അതിനും മനസ്സില്ലാത്തവന് ഞാൻ എന്തു പറയാനാ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി പറ, ദുആ ചെയ്യുന്ന സമയത്ത് കരയുമെന്ന് നിയത്തിയുന്നവരൊക്കെ കൈപൊക്കിക്കേ. ഇതാദ്യം പൊക്കിയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും പറയിക്കണമായിരുന്നു. ഇത് ഞാൻ ആദ്യം നിങ്ങൾ ചോദിച്ചപ്പോൾ പൊക്കിയിരുന്നെങ്കിൽ ഉസ്താദന്മാർ ക്ഷമിക്കണം. അതാദ്യം, എന്നിട്ട് ഇപ്പോഴും മസിൽ പിടിച്ചിരിക്കുന്നവരുണ്ട്. പൊക്കൂല, നീ പൊക്കണ്ട, അവിടെ തന്നെ ഇരുന്നോ. നീ എന്തിനാ പൊക്കണം? നിന്നെ അല്ല പൊക്കിക്കോളും, അള്ളാഹു പൊക്കിക്കോളും, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയും, പൊക്കാത്തവന് തരുന്ന പണിഷ്മെൻ്റ് ഞാൻ പറഞ്ഞുതരും. ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ആരെല്ലാം ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് കരയാൻ തീരുമാനിച്ചോ, ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണ നിനക്ക് അള്ളാഹു അഞ്ചു പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ. നബി മുഹമ്മദ് മുസ്തഫ എത്ര പ്രതിഫലം! ഈ കൈപൊക്കിയവർക്ക് മാത്രമല്ല, ഈ ദുആ ചെയ്യുന്ന സമയത്ത് കരയുമെന്ന് തീരുമാനിച്ചവർക്ക് അള്ളാഹു തരുന്ന അഞ്ചു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് കരഞ്ഞു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് ചിരിക്കാനുള്ള ദിവസമല്ല, ഇന്ന് കരയാനുള്ളതാ. ഇന്ന് തന്നെ ഇന്ന് തന്നെ പ്രതിഫലം കേൾക്കണം, ഇന്ന് തന്നെ കരയുകയും ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മുത്തലിങ്ങൾ പിന്നെ നിൽക്കുകയാണല്ലോ ഉസ്താദ്. മക്കളെ മക്കളെ നിങ്ങൾ ഇരിക്കടാ. നിങ്ങളെ നിങ്ങൾ സംഘാടകരായിരുന്നോ? നിങ്ങൾ കസേര ഇട്ട് അവിടെ ഇരിക്ക്. ഞാൻ നിങ്ങൾ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ഇരിക്ക്. അൽഹംദുലില്ലാ. ബാക്കി അവരുടെ കാര്യം അവർ നോക്കിക്കോളും. നിങ്ങൾ ഇത്രയും പേര് ഇനി വായിൽ തീരുന്നവരെ അവിടെ നിന്നാലും പുറത്തേക്ക് കണ്ടവർ പുറത്ത് തന്നെ നിൽക്കും. നിങ്ങൾ എന്തിനാ? അവരവരുടെ കാര്യം നോക്കി, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി. നിങ്ങൾ കസേര ഇട്ടിരിക്കും. ഇൻഷാല്ല അവർ സമയമുള്ളപ്പോൾ കയറി ഇരുന്നോളും. നിന്ന് നിന്ന് കാല് കഴിക്കുമ്പോൾ ഒന്നി അകത്ത് കയറിയില്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോകും. എന്തെങ്കിലും നടക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന്, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് കരയുമെന്ന് തീരുമാനിച്ചവർ അല്ലാഹുവിന്റെ മുന്നിൽ ഇനി മുതൽ ദുആ ചെയ്യുന്ന സമയത്ത് കരയുമെന്ന് തീരുമാനിച്ചവരെ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന അഞ്ചു പ്രതിഫലങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞു തരാ. അഞ്ച് പ്രതിഫലങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന ഉമ്മാ സീരിയൽ കണ്ടുകൊണ്ട് കരയുമല്ലോ. പ്രായം ചെന്ന ഉമ്മമാര് സീരിയൽ കണ്ടിട്ട് കരയുകയാണ്, ഒരു പ്രയോജനവുമില്ല ഉമ്മ. ഹസ്ര ദുനിയാ വല്ലാഖിറ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്നതല്ലാതെ ഒരു പ്രയോജനമില്ല. മരണ വീട്ടിൽ പോയിരുന്ന് കരയുമല്ലോ. എടാ, മരണ വീട്ടിൽ പോയി കരയുന്നവന് സ്വർഗം കിട്ടില്ലല്ലോ. അല്ലാഹുവേ, മരണ വീട്ടിലിരുന്ന് കരയുന്നവൻ ഒരിക്കലും സ്വർഗം കിട്ടൂല. പിന്നെ എന്തിനാ നീരെന്ന് കരയുന്നത്? മഹാനായ ഇമാം ഖസാലി റളിയല്ലാഹു തആലാ മരണ വീട്ടിൽ കടന്നു ചെന്നപ്പോ ഒരാളിരുന്ന് കരയുകയാ, ഒരാളിരുന്ന് കരയുകയാണ്. ഇമാം ഖസാലി തങ്ങളവിടെ അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? ആ മരിച്ചവനെ ഓർത്തിട്ട് നീ കരയല്ലേ? നീ നിന്നെ കുറിച്ച് ഓർത്തിട്ട് കരാ, നീ നിന്നെ കുറിച്ച് ഓർത്തിട്ട് കരാ. കാരണം മരിച്ചു കിടക്കുന്നവന് മരണത്തിന്റെ വേദന അനുഭവിച്ചു കഴിഞ്ഞല്ലോ. കുല്ലു നഫ്സിന ദായികത്തുൽ മൗത്ത്, മരണത്തിനൊരു രുചിയുണ്ടെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മരണം കഴിഞ്ഞിട്ട് കിടക്കുന്നവനാണ്, ആ കടമ്പ കഴിഞ്ഞിട്ട് കിടക്കുന്നവനാണ്. എന്തിനാടാ നീ അവനെ കുറിച്ച് ഓർത്തിട്ട് കരയുന്നത്? നീ നിന്നെ കുറിച്ച് ഓർക്കടാ. നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് ഒരു ദിവസം അസ്റായിൽ കടന്നു വരുമല്ലോ. ആ സമയത്ത് എങ്ങനെ രക്ഷപ്പെടും പടച്ചവര് എന്ന് ഓർത്തിട്ട് കരയടാ എന്ന് ഇമാം ഖസാലി തങ്ങൾ പറയുമ്പോ, മരണ വീട്ടിൽ പോയിരുന്ന് കരയുമല്ലോ, ക്യാൻസർ രോഗിയുടെ ചാരത്ത് പോയിരുന്ന് കരയുമല്ലോ, പടച്ചവനെ രോഗങ്ങൾ വരുമ്പോ കരയുമല്ലോ, മനസ്സു വേദനിക്കുമ്പോ കരയുമല്ലോ. ആ കണ്ണീര് കൊണ്ട് വിലയില്ല, ആ കണ്ണീര് കൊണ്ട് വിലയില്ല. പക്ഷേ വിലയുള്ളത് ഈ കണ്ണുനീരിനാണ്. റസൂലുള്ള പറയുകയാണ്, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് കരയണേ, കരച്ചല് വരുന്നില്ലേ, നിങ്ങൾ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, ഈ കൈപൊക്കിയവർക്ക് പടച്ചറപ്പ് തരുന്ന
പ്രതിഫലം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ ഇവിടെന്ന് പറയുകയാ, അതാ റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെന്ന് കരഞ്ഞ അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ലാ യലിജുന്നാറ ബകാമിന ഖസിയതില്ലാ ഹത്താ യറുദ്ദുൽ ലബന ഇലല്ലറഈ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കണ്ണുനീർ ഒഴുകുന്നവര് അല്ല കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ. മനുഷ്യനെയും കല്ലുകളെയും വിട്ട് കത്തിക്കുന്ന പടച്ചറപ്പിന്റെ ഭയാനകമായ നരകം, 3000 കൊല്ലം കത്തിച്ച നരകം, 3000 വർഷം കത്തിച്ച നരകം. പടച്ചവനെ, ആ നരകമൊന്ന് കണ്ടതിന് ശേഷമാണ് റബ്ബേ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന് പറയുന്ന മലക്ക് പിന്നെ ചിരിക്കാതിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് റബ്ബ് നിന്നെ രക്ഷപ്പെടുത്തുകയാ. ആ നരകം നിനക്ക് ഹറാമാണ്, നീ ഒരിക്കലും നരകത്തിൽ പോകില്ല, നീ ഒരിക്കലും നരകത്തിൽ പോകില്ല. എന്നിട്ട് പ്രവാചകൻ ഒരു ഉദാഹരണം പറയുകയാ, ഏതുപോലെ എന്നറിയുമോ? ഒട്ടകത്തിന്റെ അകിടിൽ നിന്ന് പാലു പാത്രത്തിലേക്ക് വീണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ പശുവിനെ കറക്കുന്നവരുണ്ടല്ലോ, ആടിന്റെ പാല് കറക്കുന്നവരുണ്ടല്ലോ, ആ അകിടിൽ നിന്ന് പാലു പാത്രത്തിലേക്ക് വീണാൽ ഖിയാമത്ത് നാളുവരെ അത് തിരിച്ചു പോകുകയില്ല. ഖിയാമത്ത് നാളുവരെ ആ പാത്രത്തിൽ കിടക്കുന്ന പാല് പിന്നെയും തിരിച്ചങ്ങോട്ട് പോകുകയില്ല. അത് നടക്കാത്ത കാര്യമാ, അത് നടക്കാത്ത കാര്യമാ. ഇതുപോലെയാണ് പടച്ചറപ്പിനെ ഓർത്തിട്ട് കരഞ്ഞ അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകളെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെന്ന് പറഞ്ഞു തരുമ്പോ നമുക്ക് പേടിയില്ലല്ലോ, നമുക്ക് ആ പേടിയില്ലല്ലോ, നമുക്ക് ആ ഓർമ്മയില്ലല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു പോകേണ്ടവരാണ്. അല്ലാഹു എന്നോട് പിടിച്ചു നിർത്തിയിട്ട് എണ്ണി എണ്ണി ചോദിക്കുമല്ലോ, എന്തേ വാപ്പാ നിനക്ക് കരയാൻ പറ്റാത്തത്? കരിങ്കല്ല് പോലെ നിന്റെ ഹൃദയമായി പോകാറുള്ള കാരണം എന്താ? നിനക്ക് അല്ലാഹനെ കുറിച്ച് ചിന്തയില്ലേ? നിനക്ക് അല്ലാഹനെ കുറിച്ച് ഓർമ്മയില്ലാത്തത് എന്താണ്? മരിക്കേണ്ടവനാണെന്നുള്ള നിനക്ക് ചിന്തയില്ലാതെ പോയത് എന്തുകൊണ്ടാ? നിന്റെ വാപ്പ എവിടെ പോയി? നിന്നെ പോലെ ഇതുപോലെ നടന്നവനായിരുന്നല്ലോ, നിന്നെക്കാലും ആരോഗ്യമുള്ളവനായിരുന്നല്ലോ, എവിടെ പോയി മനുഷ്യ? നിന്റെ വാപ്പ, നിനക്ക് ജന്മം നൽകിയ നിന്റെ ഉമ്മ ഇവിടത്തെ പള്ളിപ്പറമ്പില് കിടക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നിനക്ക് ആ ബോധമില്ലാതെ പോയത്, ആ ചിന്തയില്ലാതെ പോയത്? എന്റെ ഉപ്പാ ചെറുപ്പക്കാരാ, കൂടെ പഠിച്ചവർ എത്രയോ പേര് ഈ പള്ളിപ്പറമ്പില് കിടക്കുന്നുണ്ടടാ, എന്നിട്ടും നിന്റെ ജീവിതത്തിൽ മാറ്റം വരാത്തതെന്താ? ഇനി എന്ന് നന്നാകാനിരിക്കുകയാണ്, ഇനി എന്ന് നന്നാകാനിരിക്കുക. അല്ലാഹുവേ, വർഷങ്ങളായിട്ട് കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് വന്നിട്ട് എത്രയോ പേര് നിന്റെ കണ്ണിന്റെ മുന്നിൽ വീണു മരിച്ചു പോയില്ലേ? എത്രയോ പേര് ഇവിടെ കൊണ്ടുവന്നിട്ട് പടച്ചവനെ ഒന്ന് മയ്യത്ത് നമസ്കരിക്കാൻ ആളുകൂടാതെ, മയ്യത്ത് കുളിപ്പിക്കാൻ കഴിയാതെ, ജനങ്ങളെ കാണിക്കാതെ എത്രയോ പേര് ഇവിടെ കൊണ്ടുവന്ന് കബറടക്കിയല്ലോ, എന്നിട്ടും നിനക്ക് ഇതുവരെ സമയമായില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കാരികളെ പോലെ, ധിക്കാരിയെ പോലെ അല്ലാഹു
സാഹിബിനെ മതിമറന്നുകൊണ്ട് പടച്ചറപ്പിനെ ധിക്കരിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ? എന്നിട്ടും നന്നാകാൻ കഴിയാത്ത ഉപ്പമാരോട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തേ മോനെ നീ ഇങ്ങനെ ആയി പോയത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള് സീരിയല് കണ്ട് കരയുകയാ, എന്റെ ഉമ്മമാര് സീരിയല് കണ്ടിട്ട് കരയുകയാ, ഏറ്റവും വലിയ സങ്കടം അതല്ലേ? ഖുർആൻ ഓതിയിട്ടല്ല കരയുന്നത്, നരകം പറയുന്നത് കേട്ടിട്ടല്ല കരയുന്നത്, ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല കരയുന്നത്, മരണത്തെ കുറിച്ച് ഓർത്തിട്ടല്ല കരയുന്നത്. സീരിയലിൽ പണത്തിന് വേണ്ടി അഭിനയിക്കുന്ന ഒരു പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞ എന്റെ ഉമ്മയിരുന്ന് കരയുകയാ, ഇത്രയും മതപ്പതിച്ചു പോയോ ഉമ്മ, ഇത്രയും അതപ്പതിച്ചു പോയോ ഉമ്മ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്നെ പോലെ ജീവിച്ച എത്രയെത്രയോ പെണ്ണുങ്ങളുണ്ട്. നിന്നെ പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹവുമുള്ള നിന്നെ പോലെ പച്ച ഇറച്ചി ഉണ്ടായിരുന്ന എത്രയോ പെണ്ണുങ്ങൾ ജീവിച്ചിരുന്നു. ഈ സദസ്സിലിരിക്കുന്ന എത്ര പെണ്ണുങ്ങൾക്കാണ് ആയിഷയുടെ ചരിത്രം അറിയുന്നത്, ഫാത്തിമ ബീവിയുടെ ചരിത്രം അറിയുന്നത്, ചരിത്രം അറിയുന്നത്. വീട്ടിലിന് ഫീസത്തു മാലയുണ്ടെങ്കിൽ പോയിട്ടൊന്ന് വായിക്കണം പെങ്ങള്. ഇന്ന് വഴുത് കേൾക്കാൻ കടന്നു വന്ന പെങ്ങളോട് പറയുകയാ, ഇന്ന് വഴുത് കടിഞ്ഞ് വീട്ടിൽ പോയി നാളെ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടിയാൽ ഫീസത്തു മാല എടുത്തിട്ടൊന്ന് വായിച്ചു നോക്ക്. ആരാടിന് ഫീസത്തിൽ മിസിരി എന്നറിയുമോ? നീ പഠിക്കേണ്ടതിന് ഫീസത്തിൽ മിസിരിയുടെ ചരിത്രമാണ്. നിന്റെ ജീവിതത്തിൽ നായികയാക്കേണ്ടതിന് ഫീസത്തിൽ ിയുമോ? ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാർ പടച്ചവനെ നഫീസത്തിൽ മിസിരിയുടെ മക്കുബറയിലേക്ക് കടന്നു പോകുമ്പോ മനോഹരമായ വില കൂടിയ പൂവുകൾ കൊണ്ട് അലങ്കരിച്ച മക്കാബ് കാണാ, എന്തൊരു സുഗന്ധമെന്നറിയോ, എന്തൊരു സുഗന്ധമെന്നറിയോ? പടച്ചവനെ നഫീസത്തിൽ മിസിരിയ റളിയല്ലാഹു തആലാൻഹയുടെ മക്കാബ് മുഴുവനും പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തൊരു സുഗന്ധമാ അല്ലാ, ഖബറിനകത്ത് കിടക്കുമ്പോഴും പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. കാരണം എന്തെന്നറിയോ? ഇതുപോലെ ഒരു വഴുത് കേൾക്കുകയാണ് നഫീസ, ഇതുപോലെ ഒരു വഴുത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ പ്രവാസകൻ ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ നഫീസ ബോധം കെട്ട് വീണു. വയലിന്റെ സദസ്സിലിരുന്ന നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു തആലാരക സദസ്സിലങ്ങ് ബോധം കെട്ട് താഴെ വീഴുകയാ. അവസാനം എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു തആലാരകയ്ക്ക് ബോധം വന്നു. ഇറങ്ങി ഓടുകയാ, ഇറങ്ങി ഓടുകയാ. പടച്ചവനെ തന്റെ വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് മണ്ണ് കുഴിക്കുന്ന ആയുധമെടുത്തുകൊണ്ട് നഫീസത്തിലെ മിസ്രിയ റളിയല്ലാഹു തആലാഹ അന്ന് വരെ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലമുണ്ടല്ലോ, മുസല്ല എടുത്തു മാറ്റുകയാണ്, മുസല്ല എടുത്തിട്ട് മാറ്റുകയാണ്. എന്നിട്ട് നഫീസത്തിലെ മിസ്രിയ റളിയല്ലാഹു തആലാഹ തന്റെ വീടിനകത്ത് ഖബറു കുഴിക്കുകയാ. നിനക്ക് ധൈര്യമുണ്ടോ പെങ്ങള്? ഖബറ് കണ്ടിട്ടുണ്ടോ പെങ്ങള്? ഖബറ് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു തആലാഹ തന്റെ വീടിനകത്ത് ഖബറ് കുഴിക്കുകയാണ്. ഒരു ദിവസം കൊണ്ടല്ല, ഒരുപാട് ദിവസമെടുത്ത് നഫീസയ്ക്ക് ഖബറ് കുഴിക്കാറ്. ഖബറ് കുഴിച്ചു കൊണ്ടിരിക്കുമ്പോ നഫീസത്തിൽ മിസ്രിയുടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്, മണ്ണ് നനയുകയാണ്. കുടിച്ചു കൊണ്ടിരിക്കുന്ന ഖബറിലെ മണ്ണ് പോലും നനയുകയാ. അവിടെ നിന്ന് പടച്ചവനെ, എല്ലാ ദിവസവും നോമ്പുകാരിയാണ്, രാവിലെ നോമ്പാണ്, ആരും അറിയാതെ വീടിനകത്ത് ഖബറ് കുടിക്കുകയാണ്. വിളക്ക് കത്തിച്ച് വെച്ചിട്ട് നഫീസത്തിൽ മിസ്രിയ ഖബറ് കുടിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖബറിന്റെ പടികടിഞ്ഞോ?
അവിടെ നിന്ന് ഖബറ് കുടിച്ച് കഴിഞ്ഞു നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആല ഓടിച്ചെന്നിട്ട് വലുവെടുക്കുകയാണ് ഓടിച്ചെന്നിട്ട് വലുവെടുക്കുകയാണ് എന്നിട്ട് നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആല തന്റെ വീടിനകത്ത് സ്വന്തം കൈകൊണ്ട് കുടിച്ചിട്ടിരുന്ന ഖബറിനകത്ത് ഇറങ്ങുകയാ ആ ഖബറിനകത്ത് ഇറങ്ങിയിട്ട് മുസല്ല വിരിച്ചിട്ട് നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആല നിസ്കാരം തുടങ്ങുകയാണ് ഖബറിനകത്ത് ഇറങ്ങിയിരുന്ന് നിസ്കരിച്ചു പെങ്ങള് നീ ചോദിക്കും ഉസ്താദേ ഖബറിനകത്തിരുന്ന് എങ്ങനെയാ നിസ്കരിക്കുന്നത് സീരിയല് കാണുന്ന നിനക്കത് തിരിയൂല അല്ലാഹുവേ സീരിയല് കാണുന്ന നിനക്കതിന് തിരിയില്ല പെണ്ണെ തിരിയണം പെണ്ണ് നിന്റെ വയറിൻ്റെ അകത്തൊരു കുഞ്ഞിനെ അല്ലാഹു എങ്ങനെയാ കിടത്തിയത് അത് നീ മനസ്സിലാക്കൂ പെങ്ങള് നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആല ഖബറിനകത്തിരുന്ന് അതാ നിസ്കരിക്കുകയാണ് ചരിത്രം പറയുന്നു 10,000 റക്അത്തോളം നിസ്കരിച്ചു എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കുകയാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഖബറിനകത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആല ഖബറിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ ഖബറിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ അല്ലാഹുവേ 8,000 ഖത്ത് മോദി പെങ്ങളെ നഫീസത്തിൽ മിസ്രിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് ഖബറിനകത്തിരുന്ന് 8,000 ഖത്ത് മോദി അല്ലാ ഒരായത്ത് ഓതി കഴിഞ്ഞാൽ ബോധം കെട്ട് വീഴുകയാണ് അല്ലാന്റെ ഖുർആനിലെ ഒരായ തോതുമ്പോ സൂറത്തുൽ മുസമ്മില ഇന്നല അൻകാലം വജഹീമാ നഫീസ ബോധം കെട്ട് താഴെ വീഴുകയാണ് ഇന്നലതൈന അൻകാലം വജഹീമാ വതഅമന്താ ഉസ്സതി വഅദാബൻ അലീമാ യായ തോതിക്കഴിഞ്ഞാ നഫീസ ബോധം കെട്ട് വീഴുകയാണ് ബോധം തിരിച്ചു വരുമ്പോ എന്റെ പെങ്ങള് പിന്നെയും ഖുർആൻ ഓതുന്നു നീ സീരിയല് കണ്ട കരയുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓതണ്ട മഗ്രിബ് കഴിഞ്ഞിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീട്ടിൽ ജനിച്ചവളല്ലേ നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവ് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും പ്രസവിച്ച നിന്റെ ഉമ്മ മഗ്രിബ് കഴിഞ്ഞ് വീടിനകത്ത് പിടിച്ചിരുത്തിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിപ്പിക്കുമായിരുന്നല്ലോ അവിടെ നിന്ന് വാക്യബോധമായിരുന്നു അവിടെ നിന്ന് സജദ ബോധമായിരുന്നു അവിടെ നിന്ന് യാസീൻ ഓതുമായിരുന്നു അവിടെ നിന്ന് മുൽക്കോതുമായിരുന്നു ഇത് ഓതാതെ എഴുന്നേക്കരുതെന്ന് വാശി പിടിച്ചിരുന്ന ഉമ്മയുടെ മകനായ നീ എന്തേ ഇങ്ങനെ അതപ്പതിച്ചു പോയത് എങ്ങനെയാ പെങ്ങളെ നിനക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആല ഖബറിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുകയാ എല്ലാ ദിവസവും നോമ്പാട് ചുമന്ന് തുടുത്തിരുന്ന നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആല ശരീരമൊക്കെ അങ്ങ് എല്ലും തോലുമാവുകയാണ് കണ്ണ് കുഴിയാൻ തുടങ്ങി പടച്ചവനെ ഗ്ലാമർ മുഴുവനും നഷ്ടപ്പെട്ടു പോയി എല്ലും തോലുമായിട്ടിരിക്കുന്ന നഫീസത്തിൽ മിസ്രിയുടെ മുന്നിലേക്ക് തന്റെ കുടുംബക്കാര് കടന്നു വന്നിട്ട് ചോദിക്കുന്നു നഫീസ എന്തിനാ നീ ഉറക്കമൊഴിയുന്നത് നിനക്കല്പമെങ്കിലും ഒന്നുറങ്ങിക്കൂടെ എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത് ഓരോ ദിവസം ഇടവിട്ട് പിടിച്ചുകൂടെ നഫീസ എല്ലും തോലുമായി നഫീസ കണ്ണിന്റെ കാഴ്ച പോലും കുറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ കിടന്നാ നീ മരിച്ചു പോകും നഫീസ തന്റെ കുടുംബക്കാര് എല്ലും തോലുമായിരിക്കുന്ന നഫീസത്തിൽ മിസ്രിയോട് പറയുകയാ നിനക്കല്പനേരമെങ്കിലും ഒന്നുറങ്ങിക്കൂടെ നിനക്ക് ഒരു നേരമെങ്കിലും ഒന്ന് ഭക്ഷണം കടിച്ചുകൂടെ ഇല്ലെങ്കിലും മരിച്ചു പോകുമെന്ന് പറയുമ്പോ നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആല തന്റെ കുടുംബക്കാരോട് പറഞ്ഞതെന്തെന്നറിയോ 30 കൊല്ലം ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാ 30 വർഷമായിട്ട് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാ എനിക്ക് രണ്ടാഗ്രഹങ്ങളേ ഉള്ളൂ എന്താണ് നഫീസാ
ഒന്നാമത്തെ ആഗ്രഹം മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം, മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണം. ഒരു പെണ്ണ് 30 കൊല്ലം അല്ലാഹുവിനോട് കുടിച്ച കബറിനകത്തിറങ്ങിയിരുന്നിട്ട് റബ്ബിനോട് ചോദിച്ചതാണ്, മരിക്കുമ്പോ എനിക്കും നോമ്പുകാരിയായിട്ട് മരിക്കണമല്ലാ. ഒരു പെണ്ണിന്റെ രണ്ടാമത്തെ അഭിലാഷം തന്നറിയോ, അല്ലാഹുവേ ഖുർആനോതി മരിക്കണമല്ലാ, എനിക്ക് ഖുർആനോതിയിട്ട് മരിക്കണമല്ലാ. പണമുണ്ടാക്കണമെന്നായിരുന്നില്ല, അടിച്ചു പൊളിക്കണമെന്നായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ ചില പെണ്ണുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്തെന്നോ, ഒന്ന് കാശ്മീരിൽ പോകണമെന്നാണ്, ഒന്ന് മൈസൂരിൽ പോകണമെന്നാണ്. എങ്കിലും നഫീസത്തിന് മിശ്രിയെന്ന് പറയുന്ന നിന്നെ പോലെ വികാരമുള്ള, മോഹമുള്ള, സ്വപ്നമുള്ള, ആഗ്രഹമുള്ള, നിന്നെ പോലെ പച്ചയിറച്ചിയുള്ള നഫീസത്തിന് മിശ്രി റളിയല്ലാഹു തആല അൻഹ 30 കൊല്ലം അല്ലാഹുവിനോട് പറഞ്ഞതല്ലാ, നോമ്പുകാരിയായി മരിപ്പിക്കണം റബ്ബേ, ഖുർആനോതി മരിക്കണമല്ലാ. ഉപദേശിക്കാമെന്നവരെ കരഞ്ഞുകൊണ്ടിറങ്ങി പോവുകയാ, ഉപദേശിക്കാമെന്നവരെ കരഞ്ഞുകൊണ്ടിറങ്ങി പോവുകയാ. പടച്ചവനെ അവസാനം നഫീസത്തിലെ മിസ്രി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടാ സമയമായപ്പോ, മരണം അടുത്തു വന്നപ്പോ വീടിന്റെ പുറത്തേക്ക് പോകുകയാണ്, കുളിച്ചൊരുങ്ങുകയാണ്, അവിടെ നിന്ന് കുളിച്ചൊരുങ്ങുകയാണ്. എന്നിട്ട് പടച്ചവനെ വാങ്ങി വെച്ചിരിക്കുന്ന കഫം തുണിയും എടുത്തുകൊണ്ട് താൻ കുടിച്ച കബറിന്റെ ചാരത്ത് വന്നിട്ട് കിടക്കുകയാ, താൻ കുടിച്ച കബറിന്റെ ചാരത്ത് വന്ന് കിടക്കുകയാ. അപ്പോഴാണ് വരുന്നത് മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ നഫീസത്തിലെ മിസ്രി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് നോമ്പുകാരിയായിട്ടാണ് മരിക്കുന്നത്. മരിക്കുന്ന ദിവസം സുന്നത്ത് നോമ്പായിരുന്നു, നഫീസത്തിലെ മിസ്രിക്ക് അവിടെ നിന്ന് നോമ്പായിരുന്നു. പടച്ചവനെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകളെ കടന്നു വന്നു. അല്ലാ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ നഫീസത്തിലെ മിസ്രി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് പാരായണം ചെയ്യുകയാണ്. അവിടെ നിന്ന് ഖുർആൻ ഓതുകയാണ്. ഓതിയായ തേതെന്നറിയോ, ലഹും ദാറുസ്സലാം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആയത്ത്. ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നു പോയെന്ന ചരിത്രം പറയുമ്പോ, പെങ്ങളെ നാണമില്ലേ പെണ്ണേ, സീരിയൽ കണ്ട് കരയുന്ന ഉമ്മ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ കണ്ണീരിന് വിലയില്ല, എങ്കിൽ ഈ കണ്ണീരിന് വിലയുണ്ട്, നാളെ നിന്നെ നരകത്തിൽ അല്ലാഹു ഇടൂല, നരകത്തിന്റെ തീയിൽ നിന്ന് റബ്ബ് നിന്നെ രക്ഷപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി എന്താ? ലക്ഷങ്ങളെ സദക്ക കൊടുക്കണ്ട, പള്ളി കെട്ടിക്കൊടുക്കണ്ട, രാത്രി ഉറക്ക പിഴിയണ്ട, ഒരുപാട് കഷ്ടപ്പെടണ്ട. അല്ലാഹുവേ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് നിന്റെ കണ്ണൊന്നു നനഞ്ഞാല്, നിന്റെ കണ്ണൊന്നു നിറഞ്ഞാല്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ യലിജുന്നാറ ബകാ മിന ഖസിയത്തില്ലാ, അല്ലാഹു നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്താ?
രണ്ടാമത്തെ പ്രതിഫലം എന്താ? സമയമില്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഇന്ന് ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉസ്താദേ ദുആ ചെയ്യുന്ന സമയത്ത് കരയുമെന്ന് തീരുമാനിച്ചവരെ, അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സബഅതുന യുള്ളുഹുമുല്ലാഹു ഫീ ലില്ലി വറജുലുന ദകറല്ലാഹു ഖലിയാ ഫഫാലത് ഐനാ, കൈപൊക്കാൻ മടി കാണിച്ചവരെ, വാശി കാണിച്ചവരെ, വാശി കാണിച്ചവരെ, ഇല്ല ഉസ്താദേ എന്ന് പറഞ്ഞു വാശി കാണിച്ചവരോട്, അഹങ്കാരം കാണിച്ചവരോട് രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിന്നെ മൂന്ന് കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ കുടുംബക്കാര് മുഴുവനും പടച്ചവരെ, ചിന്തിക്ക് ചെറുപ്പക്കാരാ, ഒരു ദിവസം ഇവിടത്തെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമല്ലോ, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ, നിന്റെ കുടുംബക്കാരും നാട്ടുകാരും നിന്നെ കാണാൻ നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ, നിന്റെ കുടുംബക്കാര് വീടിന്റെ സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് അതാ നിന്നെ ചുമന്നു കൊണ്ടുപോയി കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ. അല്ലാ തുടയ്ക്കുകയാ, പുതിയ പ്രളയ പോലെ നിന്നെ അതാ അവിടെ നിന്ന് ഒരുക്കുകയാണ്. എന്നിട്ട് മൂന്ന് കഷ്ടം വെള്ളത്തുണിയുടെ മുകളില് അത് വിരിച്ചിട്ടിട്ടുണ്ട്, നിന്റെ കൊട്ടാരം പോലുള്ള വീടിനകത്ത് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ താങ്ങിയെടുത്തു കൊണ്ടുവരുന്നത് പോലെ നിന്നെ ചുമന്നു കൊണ്ടുവന്ന് മയ്യത്ത് കട്ടിലിന്റെ അതാ മയ്യത്തിന്റെ മൂന്ന് കഷ്ടം വെള്ളത്തുണിയുടെ മുകളില് നിന്നെ മലർത്തി കിടത്തുമല്ലോ. എന്നിട്ട് പഞ്ഞിയെടുക്കുകയാ, സുഗന്ധം തേച്ച പഞ്ഞിയെടുക്കുകയാ, മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പ, നിന്റെ കൂടപ്പിറപ്പുകള്, നിന്റെ കുടുംബക്കാര് അവര് തന്നെ പറയുകയാ, കാണേണ്ടവരൊക്കെ കണ്ടോ, കാണേണ്ടവരൊക്കെ കണ്ടോ, ഇതാ പുതിയ പോകുകയാണ്, എല്ലാവരും തിരക്കാട്, നിന്നവസാനമായൊന്ന് കാണുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടിയപ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറഞ്ഞു, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാര്, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാര്. ഇത് പറയുന്നത് നിന്റെ കുടുംബക്കാര് തന്നെയാ. ഉടനെ മൂന്ന് കഷ്ടം വെള്ളത്തുണിയങ്ങ് മടക്കുകയാണ്, നിന്നതിനകത്തിട്ട് പൊതിയുകയാണ്, മൂന്ന് കെട്ടുകൾ കെട്ടുകയാണ്. അല്ലാഹുവേ, ഇവിടത്തെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനത്തിലേക്ക് നിന്നെ ഇടത്തി കടത്തുമല്ലോ. എന്നിട്ട് ആറുപേര് ചുമക്കുകയാ, നിന്റെ വീടിനകത്ത് നിന്ന് നിന്റെ മയ്യത്തെടുക്കുന്ന സമയമുണ്ടല്ലോ. ഏത് മനുഷ്യന്റെയും കണ്ണ് നിറഞ്ഞു പോകുന്നതപ്പഴാട്, ഒരു മരണ വീട്ടിൽ നിന്ന് നിലവിളി കേൾക്കുന്നതപ്പഴാട്, ഒരു മരണ വീട്ടിൽ നിന്ന് നിലവിളി കേൾക്കുന്നതപ്പഴാട്. അല്ലാഹുവേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഈ കാനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വീടിനകത്ത് ആരെല്ലാം കിടന്ന് നിലവിളിച്ചാൽ ഒരു പരിഗണനയും കൊടുക്കാതെ നിന്നവസാനം ഈ പള്ളിയിൽ കൊണ്ടുവരുമല്ലോ. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞോ ഈ പള്ളിപ്പറമ്പിൽ എവിടെയോ ആറടി മണ്ണിന്റെ ഒരു കുടിയെടുക്കുമല്ലോ. ആ കുടിക്കകത്ത് ഇറക്കി കിടത്തിയിട്ട് പടച്ചവരെ, അതാ പലക നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ. എന്നിട്ട് നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ ഈ കബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ, കബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാണ്, എങ്ങനെയാണ് എന്റെ സമുദായം കടന്നു വരുന്നത്? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ പല പല കോലങ്ങളിലാണ് കടന്നു വരുന്നത്. നാളെ എല്ലാവരും കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. ചെമ്പിന്റെ തറയാടാ ചെറുപ്പക്കാരാ, ചെമ്പിന്റെ തറയാ, ഒരു ചാണ് മുകളിൽ സൂര്യനാ,
ഒരു ചാണ് മുകളിലെ സൂര്യനാ, ഉടുതുണിയില്ലല്ലോ. ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ നീ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാ. അല്ലാഹുവേ, പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് ഇങ്ങനെ പേടിച്ച് വിറച്ചുകൊണ്ട് തല ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് യാ വൈലത്താ യാ ഹസ്റത്താ, ജനങ്ങളെ നിലവിളിക്കുന്ന ദിവസവാ, എന്തൊരു ചൂടെന്നറിയോ, എന്തൊരു ചൂടെന്നറിയോ, ചൂടുള്ള നാളുണ്ട് കിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാല ചൂളാ, വന്തോഷ വണ്ടിയോ വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലി കുന്നതാണേ ഇള, സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള, കട്ട ഇങ്ങനെ അടുക്കി വെച്ചിട്ട്, പച്ച കട്ട അടുക്കി വെച്ചിട്ട് പച്ച വിറക് ഇങ്ങനെ ഇട്ടിട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോടാ? ഒന്നുമല്ലടാ ചെറുപ്പക്കാരാ, എടാ നിന്റെ നിനക്ക് കാണുമല്ലോ, ചെറുപ്പത്തിലൊക്കെ കാളവണ്ടി കണ്ടിട്ടില്ലേ? ചുമട് വെച്ചിട്ട് കാള ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുമ്പോ അതിന്റെ വായിലും മൂക്കിലും ഇങ്ങനെ നൊരയും പതയും വരുമല്ലോ. ഇതുപോലെ നാളെ പടച്ചെറപ്പിന്റെ കോടതിയിൽ വെച്ച് മനുഷ്യനെ കാടാ. പെങ്ങളെ, അടുക്കളയിൽ ചോറ് വെക്കുന്ന സമയത്ത് കലത്തിനകത്ത് കിടന്ന് ചോറ് തിളയ്ക്കുമല്ലോ, വെളിയിലേക്ക് ഇങ്ങനെ തിളച്ചു മറിയുമ്പോ തീ ഇങ്ങനെ അണയ്ക്കുമല്ലോ. ഇതുപോലെ നാളെ പടച്ചെറപ്പിന്റെ കോടതിയിൽ വെച്ചിട്ട് ഈ തലയ്ക്കകത്ത് കിടക്കുന്ന മൂളയുണ്ടല്ലോ, തിളച്ചു ഉരുകുകയാ, മുഖത്തുകൂടെ വലിച്ചിറങ്ങുകയാ. ഇതൊക്കെ കള്ളമാണെന്ന് വേണമെങ്കിൽ നിനക്ക് പറയാമടാ. പക്ഷേ അല്ലാന്റെ ഖുർആൻ പറഞ്ഞതാ, ആ ഭയാനകമായ ദിവസം നിന്റെ വാപ്പയും നിന്റെ കുടുംബക്കാർ ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസം ആ അല്ലാഹുവിന്റെ പരലോകമുണ്ടല്ലോ. ആ ചെമ്പിന്റെ തറയിലെ ജനങ്ങൾ നിൽക്കുമ്പോ നിന്റെ സ്വന്തം മക്കള് ആരും തിരിഞ്ഞു നോക്കാത്ത കോടതിയുണ്ടല്ലോ. ആ ഭയാനകമായ കോടതിയിൽ ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ, അത് അല്ലാഹുവിന്റെ അർശിന്റെ താഴയാ, അത് അല്ലാന്റെ സിംഹാസനത്തിന്റെ താഴയാ. നാളെ പടച്ചെറപ്പിന്റെ പരലോകത്ത് കോടാനി കോടി ജനങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഏഴ് വിഭാഗത്തെ അല്ല വിളിക്കുകയാണ്, ഏഴ് വിഭാഗത്തെ അല്ലാഹു വിളിക്കുകയാണ്, എന്റെ താഴമെന്ന് നിൽക്ക്, എന്റെ അർശിന്റെ ചുവട്ടിൽ വന്ന് നിൽക്ക്, നിങ്ങൾ വെയില് കൊള്ളണ്ടവരല്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടവരല്ല, നിങ്ങൾ എന്റെ അടുത്തേക്ക് വാ. റസൂലുള്ളയല്ലേ പറഞ്ഞത്, സബഅതുനി യുദില്ലുഹുമുല്ലാ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല വിളിക്കുകയാണ്. തന്റെ അർശിന്റെ ചുവട്ടിലേക്ക് ഈ തണലത്ത് വന്ന് നിൽക്കുന്ന പറഞ്ഞ് കോടാനി കോടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് അല്ലാഹു ചില VVIP കളെ തിരഞ്ഞെടുക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരാൾ ആരെന്നറിയോ, ആ കൂട്ടത്തിൽ ഒരാൾ ആരെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, റജുലുന ദക്കറല്ലാഹു ഖലിയാ ഫദത്തു ഐനാ, ഇന്ന് കരയുമെന്ന് തീരുമാനിച്ച നീയുണ്ടല്ലോ, ഇന്ന് ദുആ ചെയ്യുമ്പോ, ഇന്ന് ദുആ ചെയ്യുമ്പോ കണ്ണ് നിറയുമെന്ന് തീരുമാനിച്ചവരെ, കരയുമെന്ന് തീരുമാനിച്ചവരെ, അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലമാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ. അവിടെ വെച്ച് കാണാ ചെറുപ്പക്കാരാ, ഈ കൈപൊക്കാതെ നളിഞ്ഞിരുന്നവന്, മനസ്സില്ലാതിരുന്നവന്, അല്ലാഹു നാളെ ഇവർക്ക് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ നാളെ നീ പടച്ചറപ്പിന്റെ കോടതിയിൽ നിന്നിട്ട് പറയുമല്ലോ, യാ വൈലത്താ എന്റെ നാശമേ, എന്റെ നാശമേ, യാ ഹസ്റത്താ
നിലവിളിക്കും മോനെ, നിലവിളിക്കും മോനെ. ഉദ്ഘാടകനായ ഉസ്താദ് ഓതിയ ആയത്തും മറന്നു പോകരുത്. അന്ന് പറയും പടച്ചവര് ഒന്ന് കേട്ടാ മതിയായിരുന്നു റബ്ബേ, അന്ന് പറഞ്ഞതൊന്ന് അനുസരിച്ചാ മതിയായിരുന്നു റബ്ബേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാളെ അർശിന്റെ താഴ്ഭാഗത്തു പടച്ച റബ്ബ് വിളിച്ചു കൂട്ടുന്ന ഏഴ് വിവിഐപികളിൽ ഒന്നാമത്തെ മനുഷ്യനാരാ? അതിലെ ഒരു മനുഷ്യനാരെന്നറിയോ? കരഞ്ഞവനാ, കരഞ്ഞവനാ. പണത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, പെണ്ണിന്റെ ശരീരത്തിന് വേണ്ടിയല്ല, സുഖത്തിന് വേണ്ടിയല്ല, മരണ വീട്ടിലിരുന്ന് കരഞ്ഞവന്റെ കഥയല്ല. അടിക്കാൻ പിടിച്ചപ്പോ, പോലീസ് പിടിച്ചപ്പോ കരഞ്ഞവന്റെ കഥയല്ല, യാചിച്ചവന്മാരുടെ കഥയല്ല. പിന്നെ എങ്ങനെ കരഞ്ഞവനെന്നറിയോ? അല്ലാഹുവേ, ഒരുപാട് പാപം ചെയ്തല്ല അല്ലാ, നിന്റെ മുന്നിൽ വരുമല്ലോ അല്ലാ, നീ വിചാരണ ചെയ്യുമല്ലോ അല്ലാ. എനിക്ക് പേടിയാ അല്ലാ, എനിക്ക് പേടിയാ അല്ലാ. പടച്ചറപ്പിനെ കുറിച്ച് ഓർത്തിട്ട് കരയുന്നവന് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം നാളെ അർശിന്റെ താഴെ അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദര